ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ അതുൽ ഏഴിൽ പഠിക്കുന്നു. ഇന്ന് നമ്മുടെ വിദ്യാലയത്തിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനമാണ് നടത്തുന്നത്. ഉദ്ഘാടനം നടത്തുന്നത് ചെറുകഥാ കൃതിയുമായ ശ്രീ മനോജ് പരേട്ടയാണ്. എല്ലാ വർഷവും നമ്മുടെ സ്കൂളിൽ നടത്തിവരാനുള്ള സജീവമായ ക്ലബാണ് വിദ്യാരംഗം കലാസാഹിത്യ വേദി. അപ്പൊ നമുക്ക് വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കാം. ഈ വർഷം നമുക്ക് ഒരുപാട് പരിപാടികൾ നടത്തണം. ഒട്ടേറെ കലാകാരന്മാരെ കൊണ്ടുവന്ന് നമുക്ക് പരിചയപ്പെടണം. അവരുടെ മഹത്തായ വാക്കുകൾ നമ്മൾ കേൾക്കണം. അവരിൽ നിന്ന് ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ചിത്രകാരന്മാരെ കൊണ്ടുവന്ന് ചിത്രങ്ങൾ വരച്ച് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒട്ടേറെ കഴിവുകൾ വളർത്തിയെടുക്കുന്ന രീതിയിൽ നമുക്ക് ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാം. നമ്മുടെ ഈ വിദ്യാലയ കലാസാഹിത്യ വേദിയുടെ നമ്മുടെ വിദ്യാലയത്തിലെ സുരക്ഷാ ക്ലബിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കരുവാരക്കുണ്ട് CI മനോജ് പറയുന്ന സാർ നിർവഹിക്കുകയാണ്. ഈ തവണത്തെ വിദ്യാലയ കലാസാഹിത്യ വേദിയുടെ പ്രവർത്തനങ്ങൾ മികവുറ്റ രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അതിൻ്റെ സംഘാടകർ അതിൻ്റെ കമ്മിറ്റി ചുമതലയുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല പിന്തുണ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വിദ്യാലയ കലാസാഹിത്യ വേദിയുടെ ക്ലബിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഏറെ പ്രിയത്തോടെ മനോജ് പറയുന്ന സാറ് ആദരവ് ഉപേക്ഷിക്കുകയാണ്. വളരെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു സന്തോഷം അനുഭവിക്കുന്ന ഒരു നിമിഷമാണ് നിങ്ങൾ ഈ കുരുന്നുകളുടെ മുന്നിൽ ഇത്രയും സംഘർഷഭരിതമായ ഒരു സമയത്ത് നിൽക്കാൻ സാധിക്കുക എന്നത്. ഭൂരിഭാഗം കുട്ടികളോട് ചോദിക്കുമ്പോഴേ അത് പഠിച്ച് വല്ല ജോലി നേടാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തലത്തിലേക്കുള്ള ചിന്തകൾ മാത്രമായി ഒതുങ്ങി പോവുകയാണ് വിദ്യാഭ്യാസം. തന്നെ സന്തോഷ് മാഷെ പോലെയൊക്കെയുള്ള കലാകാരന്മാരുള്ള ഒരു സ്കൂളാണ്. അതിൻ്റെ ഇതിൻ്റെ കോർഡിനേറ്റർ ലബീബ ടീച്ചറുണ്ട്, മറ്റുള്ള ആളുകളൊക്കെ പ്രകാശ് മാഷ പോലെയുള്ള സംഘാടകരുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് കയ്യെഴുത്ത് മാസിക അല്ലെങ്കിൽ ഈ അല്ലെ കയ്യെഴുത്ത് മാസികയിൽ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ കലാവാസനകൾ കൂടുതൽ ഉന്നതിയിലേക്ക് എത്താൻ ഇത്തരം സംരംഭങ്ങളെ സഹായിക്കട്ടെ. KMM UP സ്കൂളിലെ കുട്ടിക്കൂട്ടുകാര് യൂട്യൂബിൽ നടത്തുന്ന ചാനല്, അതിൽ വാർത്താ പരിപാടികളുണ്ട്, അതുപോലെ തന്നെ സർഗ രചനകളും അല്ലെങ്കിൽ കലാപ്രകടനങ്ങളും ഒക്കെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ ചാനലിന് എല്ലാവിധ ആശംസകളും നേരുന്നു.